യേശുവിന് ഭാര്യ ഉണ്ടോ എന്ന ചോദ്യം ഒരുപാട് വർഷങ്ങളായി പല ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ് യേശു മദ്യമറിയത്തെ കല്യാണം കഴിച്ചിട്ടുണ്ടോ അവരുടെ തലമുറകൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനത്തെ ഈ ചോദ്യം വന്നത് തന്നെ ഡാവിഞ്ചി കോഡിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഒരുപാട് ആൾക്കാരുടെ ചിന്താ രീതികളെ തന്നെ മാറ്റിക്കളഞ്ഞു ഓ അപ്പോൾ യേശുവിന് ഭാര്യ ഉണ്ടായിരുന്നോ നമ്മൾ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ലല്ലോ എന്നൊക്കെ ആൾക്കാർ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിമറഞ്ഞു ഇതിന്റെ പുറയിൽ ആരുടെയൊക്കെ തോന്നലുകളോ അല്ലെങ്കിൽ ആരുടെയൊക്കെ ഗൂഢാലോചനകളോ ഉണ്ട് എന്നുള്ളതല്ല ഈ സംഭവത്തെ ഉറപ്പിക്കുന്ന ചില പുരാതന ഗ്രന്ഥങ്ങളുണ്ട് യേശുവിന്റെ ഭാര്യയുടെ സുവിശേഷം ഈ യേശുവിന്റെ ഭാര്യയുടെ സുവിശേഷം സത്യത്തിൽ വേദപണ്ഡിതന്മാരെ ഞെട്ടിച്ചു കളഞ്ഞു യേശുവിന്റെ ജീവിതത്തെക്കുറിച്ച് നമുക്കറിയാവുന്നതെല്ലാം തിരുത്തി എഴുതാനുള്ള കഴിവ് ഇതിനുണ്ടായിരുന്നു പക്ഷേ അത് അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്തുകൊണ്ട് ഈ ഗ്രന്ഥത്തിന് എന്ത് സംഭവിച്ചു അതൊരു നീണ്ട കഥയാണ് ഈ യേശുവിന്റെ ഭാര്യയുടെ സുവിശേഷം എന്ന ഗ്രന്ഥത്തിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എ കാർഡിന്റെ വലിപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്രമാത്രമുള്ള ചെറിയൊരു കഷ്ണമാണ് ഇത് വളരെ വലിയ ചുരുളിന്റെ ഒരു ഭാഗമായിരുന്നു പക്ഷേ ഇത് മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് കിട്ടിയിട്ടുള്ളത് പുരാതന കാലത്ത് വ്യാപകമായി സംസാരിച്ചിരുന്ന ഈജിപ്ഷ്യൻ കോപ്റ്റിക് ഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നത് ഈ വാചകത്തെ തർജ്ജമ ചെയ്താൽ യേശുവും ശിഷ്യന്മാരും തമ്മിൽ സംസാരിക്കുന്ന ഒരു രംഗമാണ് അതിനെത്തെഴുതിയിരിക്കുന്നത് അത് മനസ്സിലാക്കിയെടുക്കാൻ ഭയങ്കര പാടാണ് പക്ഷേ അതിൽ ഒരു ഭാഗം മാത്രം വളരെ വ്യക്തമാണ് ഒരു വരി മാത്രം നാലാമത്തെ വരിയിൽ നടുക്ക് കാണുന്ന എഴുത്ത് യേശു അവരോട് പറഞ്ഞു എന്റെ ഭാര്യ എന്ന് എടുത്തു കാണാം യേശു സത്യത്തിൽ കല്യാണം കഴിച്ചിരുന്നു എന്ന് ഇത് തെളിയിക്കുവോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ വാക്ക് പൊതുജനങ്ങൾ അറിഞ്ഞപ്പോൾ പേര് പറഞ്ഞിട്ടില്ലാത്ത ഭാര്യയുടെ പേര് എല്ലാവർക്കും അറിയായിരുന്നു മക്ദലക്കാരി മറിയ മക്ദലകാരത്തിയായ മറിയ പുതിയ നിയമത്തിലെ ഒരു കഥാപാത്രമാണ് അത് യേശുവിൻ്റെ അമ്മയാണെന്ന് ആരും വിചാരിക്കരുത് അത് വേറെ മറിയയാണ് മക്ദലക്കാരി മറിയ യേശുവിൻ്റെ ഏറ്റവും വിശ്വസ്തരായ അനുയായികളിൽ ഒരാളാണ് യേശുവിൻ്റെ ക്രൂശീകരണ സമയത്തും സംസ്കരിക്കുന്ന സമയത്തും ആ സ്ഥലങ്ങളിലെല്ലാം കൂടെ ഉണ്ടായിരുന്നു യേശു ഉയർത്തെഴുന്നേറ്റെന്ന് ആദ്യമായി സാക്ഷ്യം പറഞ്ഞ വ്യക്തിയാണ് ഈ മക്ദല കരത്തി എന്നിരുന്നാലും അവൾ യേശുവിന്റെ ഭാര്യയാണെന്ന് എവിടെയും പറയുന്നില്ല സത്യത്തിൽ പുതിയ നിയമത്തിൽ ഒരിടത്തും യേശു കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നില്ല ഇക്കാരണത്താൽ അദ്ദേഹം ബ്രഹ്മചാരിയാണെന്നാണ് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് യേശുവും മറിയും തമ്മിലുള്ള രഹസ്യബന്ധം ഉണ്ടായിരുന്നു എന്ന ആശയം എല്ലാവർക്കും എങ്ങനെ അറിയാമെന്ന് പറഞ്ഞ അത് ഡാൻ ബ്രോൺ എന്ന ആളുടെ ഏറ്റവും കൂടുതൽ വിറ്റുപോയ ഡാവിഞ്ചി കോഡ് എന്ന പുസ്തകത്തിലൂടെയാണ് ഈ പുസ്തകത്തിന്റെയും സിനിമയുടെയും വിജയം ഒരുപാട് ഒരുപാട് ആൾക്കാരുടെ ചിന്തകളെയും മാറ്റിക്കളഞ്ഞു ചില ആളുകൾ ഞങ്ങൾ യേശുവിനെ നേരിട്ടുള്ള തലമുറയാണെന്ന് പോലും അവകാശപ്പെട്ടു സിനിമകളും ഗൂഢാലോചനകളും മാറ്റി നിർത്തിയാൽ യേശുവിന് ഒരു ഭാര്യയുണ്ട് എന്നത് യഥാർത്ഥത്തിൽ ഒരു പുരാതന ആശയമാണ് ഗ്നോസ്റ്റിക് ക്രിസ്ത്യാനിറ്റിയിൽ പറയുന്നുണ്ട് ഗ്നോസ്റ്റിക് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യ നൂറ്റാണ്ടിൽ ഈജിപ്തിൽ ഉണ്ടായിരുന്ന കുറച്ച് ക്രിസ്തീയ പുസ്തകങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പുസ്തകമാണത് അതിൽ ഈ ഭൂമി ഉണ്ടാക്കിയത് ഒരു പിശാജാണെന്നും പറയുന്നുണ്ട് യേശുവിനെക്കുറിച്ച് ആഴമായി ഞങ്ങൾക്കറിയാം എന്ന് അവിടുത്തെ ജ്ഞാനവാദികൾ വിശ്വസിച്ചു പ്രത്യേകിച്ച് അവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ചിലർ അവരുടെ സുവിശേഷം അവർ തന്നെ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് മക്ദലകാരത്തി മറിയുടെ സ്ഥാനത്തെക്കുറിച്ച് ഇതിൽ നിന്ന് ഒരു ഭാഗമാണ് ഈ പറയുന്ന മറിയുടെ സുവിശേഷം അതിൽ ഒരു ഭാഗത്ത് പത്രോസ് മറിയോട് പറയുന്നുണ്ട് സഹോദരി മറ്റെല്ലാ സ്ത്രീകളെക്കാളും രക്ഷകൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാമെന്നാണ് അതേപോലെ അതിലുള്ള ഫിലിപ്പോസിന്റെ സുവിശേഷത്തിലും ഇങ്ങനെ പറയുന്നു യേശുവിന്റെ കൂട്ടുകാരി എന്ന് മക്ദലകാരത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നുണ്ട് അതിങ്ങനെയാണ് പറയുന്നത് എല്ലാ ശിഷ്യന്മാരെക്കാളും അവളെ സ്നേഹിക്കുകയും പലപ്പോഴും അവളുടെ വായിൽ ചുംബിക്കുകയും ചെയ്തു എന്നാണ് യേശുവിന്റെ ഭാര്യയുടെ സുവിശേഷം ഈ നോസ്റ്റിക് ടെക്സ്റ്റ് അതായത് ഈ ജ്ഞാന ഗ്രന്ഥങ്ങളിൽ ഒന്നാണെന്നാണ് കരുതുന്നത് ഈ ഗ്രന്ഥം മാത്രമാണ് യേശുവിന് ഒരു ഭാര്യ ഉണ്ടായിരുന്നുവെന്ന് പറയുന്നത് മക്ദല കാര്യത്തിൽ മറിയെ ചുറ്റിപ്പറ്റിയുള്ള ഈ നിഗൂഢത പൂർത്തീകരിക്കുന്നതാണ് അവർ വിവാഹിതരായിരുന്നു ഇത് ഡാവിഞ്ചിക്കോട് പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള മനുഷ്യന്റെ ആശയത്തെക്കാൾ ചരിത്രപരമായ വസ്തുതയായി ഇത് കണക്കാക്കുന്നുണ്ട് ഈ ജ്ഞാനഗ്രന്ഥങ്ങൾ അതിന് ഊന്നൽ നൽകുന്നുണ്ട് എന്ന അക്കാലത്ത് ഇത് വളരെ പരിമിതപ്പെട്ട വിശ്വാസമായിരുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നോസ്റ്റിക് സുവിശേഷം പലതും യേശുവിന്റെ മരണത്തിന് നൂറ്റാണ്ടുകൾക്ക് ശേഷം എഴുതപ്പെട്ടതാണ് അതായത് അവ പലതിനും കഴമ്പില്ല എന്നാണ് അതിനർത്ഥം യേശുവിന്റെ ഭാര്യയുടെ സുവിശേഷം എ ഡി നാലിൽ എഴുതിയതാണ് വളരെ വൈകി എഴുതപ്പെട്ടതാണ് നമ്മുടെ പുതിയ നിയമപുസ്തകങ്ങളുമായി താരതമ്യം ചെയ്യുന്ന സമയത്ത് നാല് സുവിശേഷങ്ങൾ എഴുതപ്പെട്ടത് എ ഡി എഴുപതിനും എ ഡി നൂറ്റി പത്തിനും ഇടയ്ക്കാണ് അതായത് കണ്ട സാക്ഷികൾ എഴുതപ്പെട്ടതാണെന്നും ആധികാരികത ഉള്ളതാണെന്നും തെളിയിക്കാൻ ഇതുമാത്രം മതി യേശുവിന്റെ ഭാര്യയുടെ സുവിശേഷം പൊതുജനങ്ങൾക്ക് വെളിപ്പെടുത്തിയ ഉടൻ തന്നെ അസാധാരണമായി കണ്ടെത്തലിനെ കുറിച്ച് ടി വി ഡോക്യുമെന്ററികളും ന്യൂസും എല്ലാം തയ്യാറാക്കപ്പെട്ടു ഡാവിഞ്ച് കോഡ് വളരെ വലിയ ഹിറ്റ് ആയതുകൊണ്ട് ഇതിനകം തന്നെ ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാൻ താല്പര്യം തോന്നി എന്നാൽ ഈ രേഖയ്ക്ക് എന്താണ് ആധികാരികത എന്ന ചോദ്യം ഒരുപാട് പേരുടെ മനസ്സിലുണ്ടായിരുന്നു ഒരുപാട് പേർ അത് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇത് ഒരിടത്തും കിട്ടാനില്ലാത്തതുകൊണ്ട് വ്യാജ കയ്യെടുത്ത് പ്രതികൾ ബൈബിൾ പണ്ഡിതന്മാർക്ക് വളരെ കാലമായ ഒരു പ്രശ്നമായിരുന്നു ഇതുപോലത്തെ വിവരങ്ങൾ കൊടുത്താൽ ഭീമമായ തുക കൊടുത്തു വാങ്ങാൻ മ്യൂസിയങ്ങളും സർവകലാശാലകളും തയ്യാറായിരുന്നു പ്രത്യേകിച്ച് ഇതുപോലെ തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇതറിഞ്ഞ് ഒരുപാട് വ്യാജരേഖകൾ ഉണ്ടാക്കി അത് ഒറിജിനൽ ആണെന്ന് കാണിച്ച് വിൽക്കുന്നവരും ഉണ്ടായിരുന്നു ഓരോ വർഷവും ഒന്നോ രണ്ടോ രേഖകൾ വ്യാജമാണെന്ന് കണ്ടുപിടിച്ചിട്ടുമുണ്ട് ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് ഇത് വ്യാജനാണോ എന്ന് കണ്ടുപിടിക്കാൻ പാടാണ് പക്ഷേ ബൈബിൾ പണ്ഡിതന്മാർ പരിശീലിപ്പിക്കപ്പെട്ടതുകൊണ്ട് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുമായിരുന്നു യേശുവിൻ്റെ ഭാര്യയുടെ സുവിശേഷം എന്ന് പറഞ്ഞു വ്യാജരേഖകൾ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വിദഗ്ധർ ഒരുപാട് കണ്ടെത്തിയിട്ടുണ്ട് കൈയക്ഷരം അസാധാരണമായ രീതിയിലും കട്ടിയുള്ളതും വൃത്തിയില്ലാത്തതുമായ അക്ഷരങ്ങൾ ഇങ്ങനത്തെ സവിശേഷതകളില്ലാത്തതായിരുന്നു പലതും എന്തിനധികം ഇതിനകത്ത് കാണുന്ന മിക്കവാറും എല്ലാ വാക്കുകളും തോമസിന്റെ സുവിശേഷത നിന്ന് എടുത്തതായിരുന്നു എന്റെ ഭാര്യ എന്ന വാക്ക് മാത്രം അതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എത്ര എളുപ്പമല്ലേ പകർത്ത് എഴുതിയതിൽ ഒരുപാട് തെറ്റുണ്ട് നിരവധി കയ്യക്ഷര തെറ്റുകളും വ്യാകരണ പിശകളും ഉണ്ട് എല്ലാ അടയാളങ്ങളും ഇത് സത്യമല്ല എന്നാണ് കാണിക്കുന്നത് രേഖയെക്കുറിച്ചുള്ള കിംബനദികൾ വളരാൻ തുടങ്ങി താമസിയാതെ അത് ഊഹാഭോഗങ്ങൾ കൊണ്ട് മൂടി ഡോക്യുമെന്ററികളും ടി വി ന്യൂസുകളും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിർത്തിവെയ്ക്കാൻ പറഞ്ഞു ഏറ്റവും അവസാനം ഇത് സത്യമാണോ എന്നറിയാൻ ഈ പാപ്രസ് ചുരുലിന്റെ ഈ ഭാഗം കാർബൺ ഡേറ്റിംഗ് ചെയ്തു കാർബൺ ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് എത്ര പഴക്കമുണ്ടെന്ന് കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സാണ് പലരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ പാപ്രസിന്റെ ചുരുളിന്റെ ഭാഗം തീർച്ചയായിട്ടും പുരാതനമാണെന്ന് പരിശോധന റിസൾട്ട് കാണിച്ചു ഇത് ഏഴ് എട്ടാം നൂറ്റാണ്ടിൽ ഉണ്ടായതാണെന്ന് കണ്ടുപിടിച്ചു ബൈബിളിൽ എഴുതപ്പെട്ട സമയത്തിന് അടുത്തിളകി പോലും ഇത് പഴയ തന്നെയാണ് അങ്ങനെ നോക്കിയാൽ കേസ് തെളിയിച്ചു ശിഷ്യന്മാരെ കൂടെയുള്ളവരോ എഴുതിയിട്ടുള്ളതല്ല അപ്പോ ഇത് കേസ് ക്ലോസ് ചെയ്യാനുള്ള കാരണമുണ്ട് അല്ലേ പക്ഷേ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് ഈ പാപ്പറസ് ഇത്രയും പഴയതല്ലേ അത് ശരിക്കും ഗ്നോസ്റ്റിക് ഹോസ്പിലിന്റെ പകർപ്പല്ലേ അപ്പോ അതിനകത്ത് കാര്യമായിട്ട് എന്തെങ്കിലും കാണില്ലേ ഇത് യാഥാർത്ഥ്യമായിരിക്കില്ലേ എന്ന് ചോദിച്ചാൽ എന്ന് ചോദ്യം ഉയർന്നാൽ സത്യത്തിൽ നമ്മൾ അറിയേണ്ടത് അത് യഥാർത്ഥ ചുരുളല്ല എന്ന് അറിയാൻ കാർബൺ ഡേറ്റിംഗ് ടെസ്റ്റ് വെച്ച് മാത്രം അത് ഉറപ്പിച്ചില്ല ഇപ്പോഴൊക്കെ ബ്ലാക്ക് മാർക്കറ്റിൽ ഒരുപാട് ഒരുപാട് പുരാതന പാപ്പര ചുരുളുകൾ എഴുതാത്തത് കിട്ടും അങ്ങനെ കിട്ടിയ ഒരു പഴയ പുരാതന പാപ്രസാണ് ഇത് പക്ഷേ വളരെ അടുത്ത കാലത്താണ് ഇത് എഴുതപ്പെട്ടിട്ടുള്ളത് അതിൽ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന മഷി വെച്ചാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അത് എട്ടാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതല്ല അത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണ് അങ്ങനെയാണ് ഈ വേദപണ്ഡിതന്മാർ ഇത് പഴയ ചുരുലല്ല പുരാതന കാലഘട്ടത്തുള്ളതല്ലെന്ന് മനസ്സിലാക്കിയത് യേശുവിന്റെ ഭാര്യയുടെ സുവിശേഷം സത്യമാണ് എന്നുള്ളതിന്റെ ആശയം തീവ്രമായി മുറുക പിടിക്കാൻ എന്നിട്ടും ആൾക്കാർ ഉണ്ടായിരുന്നു എന്നാൽ അത് കൂടുതൽ കൂടുതൽ വ്യക്തമായി പഠിച്ചപ്പോൾ അതൊരു വ്യാജമായിരുന്നു എന്ന് തെളിഞ്ഞു ഡാവിഞ്ചി കോഡിന്റെ വിജയത്തിൽ നിന്ന് പണം സമ്പാദിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു വ്യാജ രേഖയായിരുന്നു അത് ഈ തെറ്റായ പ്രചരണം പ്രസിദ്ധമാക്കിയ പലരുടെയും നിലയും വിലയും പോയി ചില ബൈബിൾ പണ്ഡിതന്മാർക്ക് പ്രശസ്തി കൊണ്ട് നിറഞ്ഞു പക്ഷെ ചിലർക്ക് അവരുടെ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു ഇതിന്റെ ആഘോഷങ്ങളെല്ലാം തണുത്ത ശേഷം എന്തോ ഒരു കാര്യം മാത്രം വിട്ടുപോയതുപോലെ പലർക്കും ഉണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ഈ കള്ളക്കഥ ആരാണ് ഉണ്ടാക്കിയത് ഈ കള്ളക്കഥ ഇങ്ങനെ പ്രചരിപ്പിച്ചത് ആരാണ് എന്ന ചോദ്യം വല്ലാതെ ആൾക്കാരെ അലട്ടി തുടങ്ങി ആ സമയത്ത് അറ്റ്ലാന്റിയയിൽ നിന്ന് ഒരു വാർത്ത വന്നു ഫ്ലോറിഡയിൽ താമസിക്കുന്ന ഒരു ജർമ്മൻ കുടിയേറ്റക്കാരനായ വാൾട്ടർ ഫ്രിഡ്ജ്സ് അദ്ദേഹത്തിലേക്ക് അന്വേഷണം എത്തി ഇത്തരത്തിലുള്ള തട്ടിപ്പിന് യോഗ്യനായ ആൾ തന്നെയായിരുന്നു ഈ ഫ്രിഡ്സ് കോപ്റ്റിക് ഈജിപ്ഷ്യൻ ഭാഷ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം കോപ്പി അടിച്ച് എഴുതിയത് കൊണ്ട് സർവകലാശാലയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതാണ് ഇയാൾ നീയാണോ ഈ തട്ടിപ്പെല്ലാം ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അത് ആദ്യം നിരസിച്ചു അവസാനം സമ്മതിച്ചു എന്നിട്ട് അവസാനം ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകാം ഞാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്ന് ഈ യേശുവിന്റെ ഭാര്യയുടെ ഈ ചുരുൾ സത്യമായിരുന്നെങ്കിൽ യേശുവിന്റെ ഭാര്യയുടെ സുവിശേഷം ഒരു അത്ഭുതകരമായ കണ്ടെത്തലാകുമായിരുന്നു പലർക്കും യേശു വിവാഹിതനായിരുന്നു എന്ന് തെളിയിക്കപ്പെടണമായിരുന്നു എന്നാൽ കാലക്രമേണ ഈ ചുരുളിൻ്റെ ഭാഗം ഒരു തട്ടിപ്പാണെന്ന് കണ്ടുപിടിക്കപ്പെട്ടു ഈ രേഖ സത്യത്തിൽ പറ്റിക്കപ്പെടാനാണ് ഉണ്ടാക്കിയതെങ്കിലും രസകരമായ ചില കാര്യങ്ങൾ ഇത് കാരണം ഉണ്ടായി ഉദാഹരണത്തിന് യേശുവിന്റെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് എത്രത്തോളം അറിയാം എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമ്മുടെ അടുത്തുള്ളത് പുതിയ നിയമത്തിൽ നിന്നും മറ്റ് ചില പുസ്തകങ്ങളിൽ നിന്നും ഉള്ള അറിവ് മാത്രമാണ് എന്നാൽ അവ സത്യത്തിൽ യേശുവിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ ഏതാനും വർഷങ്ങൾ മാത്രമേ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ ഏറ്റവും പ്രധാനമായി യേശുവിനെക്കുറിച്ച് നമുക്ക് വളരെ കുറച്ചേ അറിയാവുള്ളൂ എന്നുള്ളതാണ് സത്യം ഇനിയും ഒരുപാട് ചുരുളുകൾ ഒരുപക്ഷെ കണ്ടുപിടിക്കപ്പെട്ടേക്കാം അതിൽ ബാക്കി അറിവ് നമുക്ക് കിട്ടിയെന്ന് വരാം നമുക്കത് പ്രതീക്ഷയോടെ കാത്തിരിക്കാം പക്ഷേ എങ്ങനത്തെ ചുരുൾ വന്നാലും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി അതിൽ വിശ്വസിക്കാൻ പാടുള്ളൂ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ